നമസ്കാരം എല്ലാവർക്കും, പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം. അപ്പോൾ ഇനി വരാൻ പോകുന്ന ഒരു ഭാഗത്തെ പറ്റിയാണ് പറയാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ അംബിക നമ്മുടെ തമ്പി ചെയ്യാൻ പോകുന്ന കാര്യങ്ങളെ പറ്റിയിട്ടൊക്കെ അറിയുന്നുണ്ട്. തമ്പി ഫോൺ വിളിക്കുമ്പോഴൊക്കെ തമ്പി പറയുന്ന കാര്യങ്ങളൊക്കെ അംബിക ഒളിഞ്ഞ് കേൾക്കുന്നുണ്ട്. അപ്പോൾ തമ്പിയുടെ ചതിയെല്ലാം തന്നെ അംബിക തിരിച്ചറിയുന്നുണ്ട്. തക്കം കിട്ടുമ്പോഴൊക്കെ അംബികയാണെങ്കിൽ അപ്പുവിനെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ അപ്പു ഏകദേശം തമ്പിയുടെ വലയിലായി കഴിഞ്ഞിരിക്കുകയാണ്. തമ്പിയുടെ ചതി മനസ്സിലാകാതെ തമ്പി എന്തോ നല്ലതിന് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത് എന്നുള്ള രീതിയിൽ തന്നെയാണ് അപ്പു ഇരിക്കുന്നത്. അപ്പോൾ ഡാഡി പറയുന്നതെല്ലാം അനുസരിച്ചിരിക്കുകയാണ്. ശിവനും മഞ്ജുവും വന്ന് വിളിച്ചിട്ടും പോകാൻ തയ്യാറാവുന്നില്ല, ഹരി വരാതെ പോകത്തില്ല എന്നുള്ള വാശിയിൽ തന്നെയാണ് നമ്മുടെ അപ്പു ഇരിക്കുന്നത്. ഇത് കണ്ടുകൊണ്ട് തന്നെ, അതായത് അപ്പു അങ്ങനെ ഒരു തീരുമാനം എടുത്തു എന്ന് അറിയുന്ന തമ്പി അപ്പുവിൻ്റെ അടുക്ക പറയുന്നുണ്ട്, ഇപ്പോഴാണ് എൻ്റെ മോൾ ആദ്യമായിട്ടൊരു നല്ല തീരുമാനം എടുത്തതെന്നും ഇത് മതി ഇനി നമുക്കെല്ലാം ശരിയാക്കാം എന്ന് പറയുന്ന തമ്പി പിന്നീട് ആ കുടുംബത്തിൽ നിന്ന് അപ്പുവിനെ അകറ്റാനായിട്ട് മാക്സിമം ശ്രമിക്കുകയാണ് ചെയ്യുന്ന. ഹരിയും അപ്പുവിനെയും തമ്മിൽ അകറ്റുന്നുണ്ട്. അതിനുവേണ്ടി ഓരോരോ തന്ത്രങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. ഓരോരുത്തരെ വിളിച്ച് ഓരോരോ കാര്യങ്ങൾ ചെയ്യാനായിട്ട് പറയുന്നൊക്കെ ചെയ്യുന്ന നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ആ കടയുടെ പേരിലുണ്ടായ പ്രശ്നം, ആ കട ബാലം വാങ്ങിക്കാതിരിക്കാനും അത് അപ്പുവിൻ്റെ പേരിൽ വാങ്ങിക്കാനായിട്ടും ഒക്കെ നമ്മുടെ തമ്പി ശ്രമിക്കുന്നുണ്ട്. അതിനൊക്കെ വേണ്ടിയിട്ടുള്ള കുതന്ത്രങ്ങൾ മെനയുന്നുണ്ട്. അപ്പം ഇതൊക്കെ അംബികയ്ക്ക് മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ അവസാനം അംബിക തിരിച്ചറിയുന്നുണ്ട് തമ്പിയുടെ പ്രധാന ഉദ്ദേശം എന്ന് പറയുന്നത് ഹരിയെയും അപ്പുവിനെയും പിരിക്കുക എന്നുള്ളതും, അപ്പുവിനെ സാന്ത്വനത്തിൽ നിന്ന് പിരിച്ച് ഇവിടെ കൊണ്ടുവരിക, അമരാവതിയിൽ കൊണ്ടുവരിക എന്നുള്ളതും, ആ സാന്ത്വനം കുടുംബം തകർക്കുക എന്നുള്ളതുമാണെന്നും ഒക്കെ നമ്മുടെ അംബിക ആ തമ്പി സംസാരിക്കുന്നത് ഒളിഞ്ഞു കേൾക്കുന്നുണ്ട്. അപ്പോൾ സഹി കെടുകയാണ് അവസാനം അംബിക. അംബിക അപ്പോൾ തമ്പിയുടെ ക്രൂരത മനസ്സിലാക്കിയിട്ട് തമ്പിയോട് പൊട്ടിത്തെറിക്കുന്നുണ്ട് നമ്മുടെ അംബിക. അംബിക പറയുന്നുണ്ട്, മതിയാക്കെ എൻ്റെ മോളുടെ ജീവിതം വെച്ച് നിങ്ങൾ ഇനി കളിക്കരുത്, ഇനി ഞാൻ ഒരു നിമിഷം പോലും ഇതിനെ അനുവദിക്കത്തില്ല, ഇനി അംബിക ആരാന്ന് നിങ്ങൾ അറിയാൻ പോകുന്നതേ ഉള്ളൂ, ഇത്രയും നാളും തമ്പിയേട്ടൻ പറയുന്നതിന് എതിർവ പറഞ്ഞില്ല, പക്ഷേ ഇത് എൻ്റെ മോളുടെ കാര്യമാണ്, ഇതിൽ ഞാൻ പ്രതികരിക്കും, എനിക്ക് പ്രതികരിച്ചേ മതിയാവുള്ളൂ, അതുകൊണ്ട് തമ്പിയേട്ടൻ്റെ ഈ പ്ലാനിംഗ് ഒന്നും ഈ ചതി ഒന്നും നടക്കത്തില്ല, എൻ്റെ മോളുടെ ജീവിതം വെച്ച് കളിക്കാൻ ഞാൻ സമ്മതിക്കത്തില്ല, ഇതിനെന്താണ് ഞാൻ ചെയ്യാൻ പോകുന്നതെന്ന് കണ്ടോന്നും പറഞ്ഞുകൊണ്ട് അംബിക തമ്പിയെ എടുക്കെ പൊട്ടിത്തെറിക്കുകയാണ്. നിങ്ങളെ ഞാൻ എൻ്റെ മോളുടെ ജീവിതം നശിപ്പിക്കാൻ സമ്മതിക്കില്ല എന്ന് പറയുന്നുണ്ട്. അങ്ങനെ തമ്പിയുടെ പ്ലാനിങ് എല്ലാം പൊളിച്ചടുക്കി കൈ കൊടുക്കുന്നുണ്ട് നമ്മുടെ അംബിക. ഇത് നമുക്ക് വരും ബാംഗ്ലി കാണാനായിട്ട് സാധിക്കുന്നതാണ്.